റിമൈൻഡിലേക്ക് സ്വാഗതം. ആ മനോരമ ഓഫീസിലേ? ആ ഞാനേ, എന്റെ പേര് ജോസ്. ഞാൻ തൃശ്ശൂർ ആമ്പല്ലൂരിൽ നിന്ന് വിളിക്കുന്നതാണ്. ഞാൻ മനോരമയുടെ 7-ാം പേജിൽ ഞാനൊരു വാർത്ത കണ്ടു. പോലീസിന് ചാകര, അവര് കോവിഡ് ഫൈൻ ഈടാക്കിയിട്ട് 35,17,57,000 രൂപ പോലീസിന് ലഭിച്ചു എന്നാണ്. ഈ പൈസ പോലീസ് വീട്ടിൽ കൊണ്ടുപോയോ? എനിക്ക് വാർത്ത വായിച്ചപ്പോ അങ്ങനെയാണ് തോന്നിയത്. ആ പാവങ്ങള് കഴിഞ്ഞ 1.5 വർഷമായിട്ട് രാവും ഇല്ല, പകലും ഇല്ല, ഉത്സവം ഇല്ല, അവധിയില്ല, ഒന്നുമില്ലാതെ ഇങ്ങനെ തെരുവിലും നടക്കുകയാണ്. അപ്പൊ ആ ജനങ്ങൾ, എനിക്കടക്കം തെറ്റിദ്ധാരണ വന്നത് പോലീസ് ഇത് വീട്ടിൽ കൊണ്ടുപോയി, അവർ തിരിച്ചെടുക്കുന്നത് മുഴുവൻ അവർ കൊണ്ടുപോയി എന്ന് തോന്നിയത്. അവരുടെ സേവനങ്ങൾ നമ്മളുണ്ട് അങ്ങേയറ്റം മോശമാക്കി ചിത്രീകരിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് മനോരമയുടെ ഏതെങ്കിലും ഒരു ലേഖകൻ നിയമം ലംഘിച്ചതിന്റെ പേരിൽ ഫൈൻ ഈടാക്കിയിട്ടുണ്ടാവും. വ്യക്തിപരമായി ഞമ്മള് സെയിൽ ടാക്സ് ഫൈൻ ഈടാക്കുന്നുണ്ട്, അത് അവർ കൊണ്ടുപോയി എന്ന് പറയുന്നില്ല. KICB തട്ടിപ്പ് നടത്തി, വീട്ടിൽ തട്ടിപ്പ് നടത്തി പിടിക്കുന്നതിന് അവർ ഫൈൻ ഈടാക്കുന്നുണ്ട്, അത് KICB പിടിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നില്ല. മോട്ടോർ വെഹിക്കിളുകാർ ഫൈൻ ഈടാക്കുന്നുണ്ട്, അത് കൊണ്ടുപോയി എന്ന് പറയുന്നില്ല. ഞാനൊരു ഇത് കൂടി പറഞ്ഞോട്ടെ, ഇന്നും നാളെയും ലോക്ക്ഡൌൺ ആണ്. ഞാൻ എന്റെ വീട് ഗേറ്റ് പൂട്ടി ഇരിക്കുകയാണ്, ഞാൻ വീടിന് പുറത്തിറങ്ങില്ല. എന്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ 1.5 വർഷമായിട്ട് പോലീസ് പ്രോട്ടോകോൾ തെറ്റിച്ചെന്നെ, കോവിഡ് പ്രോട്ടോകോൾ തെറ്റിച്ചെന്നെ, ഒരു പൈസയും ഈടാക്കിയിട്ടില്ല. കാരണം ഞാൻ നിയമം ലംഘിച്ചിട്ടില്ല. കാര്യം കൂടി പറഞ്ഞോ, എന്റെ മകൻ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യണം. അപ്പം ഈ ചാലക്കുടിയിലുള്ള ഒരു പയ്യൻ, അവൻ അവിടെ സ്റ്റുഡന്റ് ആണ്, അവൻ അങ്ങനെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സമയത്ത് ബൈക്കിൽ യൂബർ സീറ്റ് ഭക്ഷണം കൊണ്ടുപോവുകയാണ്. പോലീസ് വഴി തടഞ്ഞു നിർത്തി, ഹെൽമെറ്റിന്റെ ഇടയിൽ കൂടി ഈ സ്കിൻ സ്റ്റാഫിന്റെ ഇടയിൽ കൂടി കൈ കടത്തിയപ്പോ അവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട്. 20,000 രൂപയാണ് ഫൈൻ ഈടാക്കിയത്. അവിടെ എല്ലാവരും നിയമം പാലിക്കും. നമ്മളവിടെ ചട്ടി കമത്തി വെച്ചിട്ട് ഹെൽമെറ്റ് പോകുന്നു, പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നിയമലംഘനം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. വഴിയിൽ കിട്ടിയൊരു ചെണ്ട പോലെയാ, എന്റെ ആരും ഇല്ല പോലീസ്. അപ്പൊ ഈ തെറ്റിദ്ധാരണ ജനിക്കും. ഞാൻ ഞാൻ മനോരമയിൽ നിന്ന് എനിക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാനിത് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. അതേപോലെ തന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട്, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി മോറിസ് ഇത് ഇവിടെ ബ്രിസ്ബെയിനിലേക്ക് പോകാൻ സമയത്ത്, സ്കോട്ട് മോറിസൺ പോകാൻ സമയത്ത് ബ്രിസ്ബെയിനിലെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇവിടെ വന്നാൽ 14 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കണം എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി പോയില്ല. അതാ രാജ്യത്തിന്റെ നിയമം അതാണ്, അത് പാലിക്കാൻ ഒരു പ്രധാനമന്ത്രി തയ്യാറായി. എനിക്ക് തോന്നുന്നത് മനോരമയുടെ ഏതെങ്കിലും ഒരു ഏജന്റിനെ നിയമം തെറ്റിച്ചതിന് പോലീസ് ഫൈൻ ഈടിപ്പിച്ചിട്ടുണ്ടാവും. അതെന്തോ മനോരമകാർക്ക് എന്തോ ഒരു ധിക്കാരം പോലെയാണ്. എന്തും എഴുതാമെന്ന് പറഞ്ഞു